session for India. Intercession for India. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് ബെന്നി. തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി എന്ന സ്ഥലത്ത് എരുമപ്പെട്ടി ഇടവകൽ ആണ് താമസം. ഞാൻ ഏകദേശം 40 വർഷത്തോളമായി നവീകരണത്തിലേക്ക് വന്നിട്ട് അതിനു മുൻപ് ക്രിസ്തു എന്താണെന്നോ വിശ്വാസം എന്താണെന്നോ ഒന്നും ഞാൻ എനിക്കറിയില്ലായിരുന്നു. 40 വർഷത്തിന് ശേഷം വീണ്ടും ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കർത്താവിനെ സ്വീകരിക്കാൻ വീണ്ടും 10-15 വർഷത്തോളം വേണ്ടി വന്നു. ഇപ്പോൾ അത് 25 വർഷമായി ഞാൻ പൂർണ്ണമായും എന്നെ തന്നെ എൻ്റെ കുടുംബത്തെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുള്ള ജീവിതമാണ്. അതിന് കാരണമായി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെളപ്പായ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്റ്റാർ എന്നു പേരുള്ള ഒരു പ്ലാസ്റ്റിക് കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനിയിൽ ഞാൻ ജോലിക്കായി പോയി. അവിടെ ചെന്ന് സാധാരണ എല്ലാവരും ചില്ലറ പണികളൊക്കെ കൊടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരെന്നെ മിഷൻ്റെ അടുത്ത് നിർത്തുക. പക്ഷേ എന്നെ നേരെ മറിച്ച് അവർ ചെന്ന് അന്ന് തന്നെ മിഷനിലേക്ക് എന്നെ എടുത്തു. അവർ പറഞ്ഞു തന്ന് അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. 3 ദിവസം അവിടെ കഴിഞ്ഞു. 4 ദിവസം പുറത്ത് ഈ കമ്പനിയുടെ പുറത്ത് തന്നെ ഒരു ചെറിയ വീട് പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയും ഒരു മിഷൻ ഇട്ടിട്ടുണ്ട്. എന്നെ അവിടേക്ക് മാറ്റി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിൻ്റെ വാതിൽക്കൽ ഒരാളെ എന്നെ നോക്കി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കുറേ നേരം നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അവരുടെ സൂപ്പർവൈസറായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജോലി ഞാൻ തുറന്നു പോയി. കുറേ കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ നിന്ന് പോകാതെ കണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വാതിലിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നു. അവിടെ അതുപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അവിടെ ആരുമില്ല. ഇങ്ങനെ 2-3 ദിവസം തുടർച്ചയായിട്ട് ആ ദിവസം മുഴുവൻ അങ്ങനെ കാണാൻ തുടങ്ങി. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് പങ്കുവച്ചു. ഒടുവിൽ മുരിങ്ങൂരുള്ള പനക്കിൽ അച്ഛനെ കാണാൻ പോയി. അവിടെ ചെന്ന് അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോകുമ്പോൾ അച്ഛൻ അന്നവിടെ ഒരു വേറൊരു അച്ഛൻ മരിച്ചിട്ട് അവിടെ പോയിരിക്കുന്നു. സന്ധ്യ നേരം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം റൂമിൻ്റെ മുൻപിൽ അനേകം മക്കളുണ്ടായിരുന്നു വേറെ. അത് കാരണം അച്ഛൻ തിരിച്ച് വീണ്ടും പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും പറഞ്ഞു വിട്ടു. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും, ഏറ്റവും ബേക്കലായതുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടു. തിരിഞ്ഞ് ചെന്ന് അച്ഛനോട് വിവരം പറഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ചു. അച്ഛനെ റൂമിലേക്ക് വിളിച്ചു. റൂമിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, കർത്താവാണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ കോരി തിരിച്ച ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കുറച്ച് നേരത്തെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു ഇതായിരുന്നു. അങ്ങനെ അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ഈ ചെയ്യേണ്ടത്? അച്ഛൻ പറഞ്ഞു, നീ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട, ആവശ്യ സമയത്ത് നിനക്കെല്ലാം വെളിപ്പെടുത്തി കിട്ടുമെന്ന്. ഞാൻ വീട്ടിൽ വന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അതിന് മുമ്പ് വല്ലപ്പോഴൊക്കെ എങ്ങനെ വായിക്കും, അങ്ങനെയായിരുന്നുള്ളൂ. ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിറ്റേ ശനിയാഴ്ച ആരും പറയാതെ തന്നെ, ആ ശനിയാഴ്ച രാവിലെയാണ് തോന്നുന്നത് കോട്ടയിലേക്ക് ആശ്രമത്തിലേക്ക് ധ്യാനത്തിന് പോകണം എന്നുള്ളത്. അങ്ങനെ അവിടെ പോയി. അവിടെ ചെന്ന് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് കുംഭസാരിച്ചു. കുംഭസാരിച്ച് കഴിഞ്ഞ് കുർബാന സ്വീകരിച്ച് ഞാൻ മുട്ടുമെന്ന് നിൽക്കുന്ന സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാള് എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നതിൽ തോന്നി, എൻ്റെ ഫ്രണ്ടിൽ. ഞാൻ ഉടനെ കണ്ണു തുറന്നപ്പോൾ ഒന്നുമില്ല അവിടെ. വീണ്ടും അന്ന് ജോൺ കണിച്ചേരി എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു അവിടുത്തെ ധ്യാനഗുരു. അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം കണ്ട് സംസാരിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, അത് കർത്താവ് നിനക്ക് അധികാരം തരണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്താണ് നീ ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചു, പ്രാർത്ഥിക്കും. പിന്നെ അങ്ങനെ കിട്ടുന്ന സമയത്ത് മുഴുവൻ പ്രാർത്ഥിക്കും. ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പല ദിവസം ഞാൻ പല ശനിയാഴ്ചകളിൽ പൈസ കയ്യിലില്ലാതിരുന്നിട്ട് ഞാൻ പോകണില്ല, ഇനി ശനിയാഴ്ച എനിക്ക് പോകാൻ പറ്റില്ല,
ജോലിയില്ല, പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന സമയത്ത് പോലും നേരം വെളുത്താൽ എനിക്ക് എവിടെ നിന്നൊക്കെ പൈസ കിട്ടും. ഞാൻ പോവും, ശനിയാഴ്ച പോവും, അച്ഛനെ കാണും, അതിനിടയ്ക്ക് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാൻ ചെല്ലാൻ പറഞ്ഞതിനോട് ഞാൻ അന്ന് മുതൽ പിറ്റാഴ്ച തൊട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി. ജോയ് എന്ന് പറയുന്ന ഒരാളുടെ കീഴിലായിരുന്നു. അങ്ങനെ അവൾ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി. 5 വർഷത്തോളം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി. തുടർന്ന് പൈസയുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൃശ്ശൂര് കോട്ടയുടെ അവിടെ കാൽവരി എന്നുള്ള ഒരു ആശ്രമം, അവിടെ പരിചയപ്പെട്ടു. അവിടെ പോയി, അവിടെ ജോസ് മുണ്ട അടച്ചനായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ഈ ആശ്രമം അവിടെ നിന്ന് കൈപ്പറമ്പുള്ള ഗാഗുലത്തെയായി മാറി അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഏകദേശം അച്ഛൻ പോകുന്നത് വരെ, ജോസ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയും അതുപോലെ ആകാശപ്പറവുള്ള ശുശ്രൂഷകളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ കുറേ ദിവസം പോയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ, ഞാനും എൻ്റെ ഭാര്യയും കൂടി അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന നേരത്ത് പെട്ടെന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്ന് ജനലിൻ്റെ പരിസരം, ജനലിൻ്റെ അവിടെ കർട്ടൻ മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. ആ ഭാഗത്തിൽ നോക്കി, ഞാൻ നോക്കാൻ പെട്ടെന്ന് നോക്കാൻ തോന്നി. അങ്ങനെ നോക്കി നോക്കിയപ്പോൾ കർത്താവ് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് ഇങ്ങനെ തോന്നി. നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട്, നല്ലൊരു എന്താ പറയാൻ വർണ്ണിക്കാൻ പറ്റില്ല, അതേപോലെ ഉടുപ്പിട്ടിട്ട് ഇങ്ങനെ വരുന്നത്, എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത് തോന്നി. അങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന പോലെ തോന്നി. അങ്ങനെ കുറച്ച് നേരം അപ്പോൾ ഭാര്യയെ വിളിക്കാൻ ഇങ്ങനെ കൈ തട്ടെങ്കിലും, പക്ഷെ അപ്പോൾ തന്നെ കൈ ബാക്കിലേക്ക് പോകുന്നത് വേണ്ടാന്ന് തോന്നി. വീണ്ടും ഞാൻ ഇങ്ങനെ കിടന്നിടത്ത് തന്നെ കിടന്നിട്ട് തലയിലേക്ക് കൈയും വെച്ച് കുറച്ച് നേരം അത് കണ്ടു. ഞാൻ കണ്ടുകൊണ്ട് തന്നെ, ശരിക്കും കണ്ടുകൊണ്ട് തന്നെ കണ്ടു. ഞാനത് സ്വപ്നത്തിലല്ല, കണ്ടു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇല്ലാതെയായി, കാണാതെയായി. ഞാൻ കിടന്നു. പിറ്റേ ദിവസം ഭാര്യയോടൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ബെന്നിച്ചനായിരുന്നു രാവിലത്തേൽ. ബെന്നിച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത്, നീ ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നിരുന്നതല്ലേ, അത് നിർത്തിയ കാരണം നിന്നെ വിളിക്കാൻ വന്നാണ്, അന്വേഷിക്കാൻ വന്നതാണ്, അവിടെ നീ വിളിക്ക് പോരെ, ശുശ്രൂഷയ്ക്ക് വായു എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം വീണ്ടും അവിടെ ശുശ്രൂഷയ്ക്ക് പോയി. പിന്നെ യാദൃശ്യമായിട്ട് പിന്നെ ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ പിന്നെ നിർത്തിയത്. പിന്നീട് പോയത് അട്ടപ്പാടി സേവർഗം വട്ടായാലച്ഛൻ്റെ മധ്യസർവാർത്ഥന കൂട്ടായ്മയിലേക്കാണ്. അവിടെ ഒരു 7 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയത് 1 മാസത്തിൽ 1 ആഴ്ച അവിടെ താമസിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് ജോലി ബിസിനസ്സായാലും അതെല്ലാം മാറ്റിവെച്ച് ഞാൻ പോകും. ആ ദിവസം വരുമ്പോൾ ഒരു തലേ ദിവസം തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഡ്രസ്സ് വയ്ക്കാനും എടുക്കാനും പിടിക്കാനും അങ്ങനെ എല്ലാം ഒരു പ്രത്യേക ഓടി നടന്ന് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം, ആ ദിവസം വരുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോകണം എന്നുള്ളത് വരുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതി, ഒരു സന്തോഷം, ഒരു ആനന്ദമാണ്. അങ്ങനെ 7 വർഷം വട്ടായിലച്ഛൻ്റെ കൂടെ മധ്യസ്ഥപ്രാന്തിക ഉണ്ടായിരുന്നു. വീണ്ടും അവിടെ നിന്ന് കൊറോണ കാലം വന്നപ്പോൾ അത് വീട്ടിലും ഒക്കെയായി. പിന്നെ ഡിസംബർ, ഈ കഴിഞ്ഞ ഡിസംബർ വരെ, ഡിസംബറിൽ പോയി. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് IFI മിഷനിലാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ ദിവസവും യേശുവിന് വേണ്ടി എൻ്റെ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്.